നമസ്തേ. ഇപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ഭജന സങ്കീർത്തനങ്ങൾ യോഗ ശിക്ഷണത്തിൻ്റെ ഫലപ്രദമായ ഒരു രൂപമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഭജന സങ്കീർത്തനങ്ങൾ യോഗ ശിക്ഷണത്തിൻ്റെ ഫലപ്രദമായ ഒരു രൂപമാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ ഈ ഒരു യോഗ ശിക്ഷണം, ഭജന സങ്കീർത്തനം എന്ന് പറയുന്നത്, യോഗ എന്ന് പറയുന്നത് വളരെയധികം ഒരു ഭക്തിപരമായ ഒരു കണക്ഷനാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ യോഗ, അതുപോലെ ആസനങ്ങൾ, അതുപോലെ ധ്യാനം, നമ്മുടെ പ്രാണായാമം, ഓംകാരം, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വളരെയധികം ശക്തമായി ഉണർത്തുകയും ഉത്സാഹത്തോടുകൂടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യയാണ് ഈ ഒരു ഭജനം കീർത്തനവും എല്ലാം. അപ്പോൾ ഈ ഒരു ഭജനയും കീർത്തനവുമെല്ലാം നമ്മുടെ യോഗ ശിക്ഷണത്തെ മികവുറ്റതാക്കി തീർക്കുന്നു. ഇതെല്ലാം വളരെയധികം കണക്റ്റായി കിടക്കുന്നു എന്നുള്ളതാണ്. വളരെയധികം തീവ്രമായ ഒരു നല്ല ബന്ധം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മുടെ യോഗശാലകളിലും അതുപോലെ നമ്മൾ പോകുന്ന ക്ഷേത്രങ്ങളിലും, ഇപ്പോൾ യോഗയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് തന്നെയാണ്. യോഗ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും വളരെയധികം നമ്മുടെ ചഞ്ചലപ്രദമായ നമ്മുടെ മാലിന്യങ്ങളെ എടുത്തു മാറ്റുകയാണ്. നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അനാവശ്യമായി ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് പരിഭ്രാന്തരാവുകയും അതോടൊപ്പം തന്നെ നമുക്കൊരു കൃത്യമായ ഒരു ധാരണ ഇല്ലായ്മ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സ് ചഞ്ചലമായി കിടക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ സാധാരണയായി അമ്പലങ്ങളിലൊക്കെ പോകുന്നതും മനസ്സിനെയും ശരീരത്തെയും ഒരു നല്ല ഒരു സ്ഥിരമായ ഒരു ഉണർവുള്ള ഒരു മനസ്സും ശരീരവും അലസതയും അതുപോലെ നമ്മുടെ അനാവശ്യമായ ചിന്തകൾക്കും നമ്മുടെ മാനസികമായ ആരോഗ്യപരമായ അസുഖങ്ങൾക്കും എല്ലാം വളരെ ഉത്തമമായ ഒരു ഉപാധിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ഈ യോഗ ശിക്ഷണം, ഭജനം കീർത്തനവുമെല്ലാം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും യോഗ, ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒത്തിരി വിഷയങ്ങളിൽ കടന്നു പോകുന്നു, ഒത്തിരി വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ഓക്സിജൻ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. നല്ല ഓക്സിജൻ നമ്മൾ എടുക്കുകയും നമ്മുടെ മോശമായ വായുവെ, നമ്മുടെ ഉള്ളിലുള്ള മോശമായ വായുവിനെ, മലിനമായ വായുവിനെ, നമുക്കൊത്തിരി ടെൻഷനും അതുപോലെ വിശ്രമമില്ലാത്ത ജീവിത രീതിയും പരിഭ്രാന്തിയും, അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മുടെ മനസ്സും ശരീരവുമെല്ലാം ഒത്തിരി സ്ട്രെസ്ഫുള്ളായി മാറുന്നത്. അത്തരം സ്ട്രെസ്ഫുള്ളായ സന്ദർഭങ്ങളിലാണ് നമ്മളിൽ ഒരുപാട് മലിനവായു സൃഷ്ടിക്കപ്പെടുന്നതും അനാവശ്യമായ ചിന്തകൾക്കും പലതരത്തിലുള്ള നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാൻ
സാധിക്കാതെ വരുന്നതും ഒക്കെ. അപ്പോൾ ഈ ഒരു കൃത്യനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭജനും കീർത്തനവുമെല്ലാം യോഗയോട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും യോഗാശാലകളിലെല്ലാം കീർത്തനവും യോഗ ആസനങ്ങളോടൊപ്പം തന്നെ ഭജനും കീർത്തനും അതുപോലെ ധ്യാനവും സത്സംഗവും. സത്സംഗം എന്നുദ്ദേശിക്കുന്നത് ഭജനും കീർത്തനവും അതുപോലെ തന്നെ ഈശ്വരപരമായ ആത്മീയപരമായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിനോടനുബന്ധിച്ച വിഷയങ്ങളെക്കുറിച്ച് ഒരുമിച്ചിരുന്ന് വളരെ അടുത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള ആത്മീയമായ ഉണർവ് ഏകുന്ന തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതിനാണിവിടെ നമ്മുടെ ഈ ഒരു കണക്ഷൻ വളരെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഭജനും കീർത്തനവുമെല്ലാം വളരെയധികം കണക്റ്റായി കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിൻ്റേതായ ആ ഒരു ശരിയായ പ്രാധാന്യം നമ്മൾ അറിയേണ്ടത്, അതിൻ്റേതായ ആ ഒരു മഹത്വം നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ധാരണ നമ്മളിൽ എപ്പോഴും ഉണ്ടാക്കുകയും ആ ഒരു ശൈലി നമ്മളിൽ ഉണർത്തിക്കൊണ്ടുവരികയും നമ്മുടെ ജീവിതം ഈ ഒരു രീതിയിലൂടെ എപ്പോഴും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഭജനം കീർത്തനവുമെല്ലാം വളരെയധികം ആത്മീയമായ ഉന്നതിക്കും ആധ്യാത്മികമായ നമ്മുടെ മലിനമായ ചിന്തയിൽ നിന്നും മലിനമായ ജീവിതത്തിൽ നിന്നും അസുഖത്തിൽ നിന്നും നമുക്ക് മുക്തമാവാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.